നമസ്കാരം. ഇന്ന് പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഒരേ ഒരു ഭൂമി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ വർഷത്തെ മുദ്രാവാക്യവും ഒരേ ഒരു ഭൂമി എന്നാണല്ലോ. പ്രകൃതി അമ്മയാണ്. നമുക്ക് ഭക്ഷണവും പാർപ്പിടവും നൽകുന്ന, ശുദ്ധവായുവും ദാഹജലവും നൽകുന്ന ഈ അമ്മയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. ഭൂമിയല്ലാതെ മറ്റൊരു വാസസ്ഥലം മനുഷ്യനില്ല എന്ന വസ്തുത നാം ഓർക്കേണ്ടിയിരിക്കുന്നു. പ്രകൃതിയും സസ്യജന്തുജാലങ്ങളും പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥകൾ തെറ്റിക്കാതെ ജീവിച്ചിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ദുരമൂത്ത മനുഷ്യർ അത് ലോലുപതയുടെ പുത്തനുയരങ്ങൾ സ്വീകരിക്കുവാനും പ്രകൃതിയെ കൈയടക്കുവാനുമാണ് മല്ലിടുന്നത്. പാറകൾ തുരന്ന് തണ്ണീർത്തടാകങ്ങളും ജലാശയങ്ങളും ഇല്ലാതാക്കി മരങ്ങൾ വെട്ടി വീഴ്ത്തി കാടെന്ന നാടകത്തിൻ്റെ തിരശീല തന്നെ വീഴാൻ സമയമായിരിക്കുന്നു. എന്താണ് ഇതിനൊരു പരിഹാരം? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മെ ഓർമ്മിപ്പിക്കുവാനും പരിസ്ഥിതി പ്രശ്നങ്ങളെപ്പറ്റി നമ്മെ ബോധവൽക്കരിക്കുവാനുമാണ് ജൂൺ 5, അതായത് ഇന്ന്, നാം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഈ വർഷത്തെ മുദ്രാവാക്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരേ ഒരു ഭൂമി എന്നത്. നമുക്കറിയാം പ്രകൃതിക്ക് ഏറ്റവും അധികം ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന വസ്തുവാണ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് ബാഗുകൾ പൂർണ്ണമായി ഒഴിവാക്കി തുണി സഞ്ചികൾ അഥവാ പേപ്പർ കൂടുകൾ ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക, കത്തിക്കാതിരിക്കുക. ഇതുപോലെ തന്നെയാണ് ആഗോളതാപനവും. ആഗോളതാപനം ഇന്നേറെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഭൂമിയിലെ ചൂട് നാൾക്കുനാൾ വർദ്ധിക്കുന്നു. എന്താണ് ഇതിനൊരു പരിഹാരം? മരമാണ് മറുപടി. മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും വനം പരിപാലിക്കുകയും വഴി ആഗോളതാപനത്തെ നമുക്കൊരു പരിധി വരെ ചെറുക്കാൻ കഴിയും. കൂട്ടുകാരെ, നമുക്കറിയാം കേരങ്ങളുടെ നാടാണല്ലോ നമ്മുടെ കേരളം. കേരങ്ങൾ നിറഞ്ഞാടുന്ന കടൽ തീരങ്ങളുണ്ട് എൻ്റെ കേരളത്തിൽ. സസ്യശ്യാമളമായ മലയോരങ്ങളുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ പരിമളം പരക്കുന്ന വനപ്രദേശങ്ങളുണ്ട്. മനോഹരമായ കായൽ പരപ്പുണ്ട്. കണ്ണിനും കാതിനും മാത്രമല്ല മനസ്സിനും കുളിർമയേകുന്ന ഒരു പ്രകൃതിയായിരുന്നു എൻ്റെ പ്രകൃതി. എന്നാൽ വരുത്തി വച്ച മഹാദുരന്തങ്ങളിൽ നടുങ്ങി നിൽക്കുകയാണ് കേരളം. കേരളത്തെ കേരളമായി മാറ്റുന്ന, അതിൻ്റെ ഹരിതാവയ്ക്ക് കുടപിടിക്കുന്ന പശ്ചിമഘട്ട നിരകളെ ഇടിച്ചു നിരത്തി വികസനത്തിൻ്റെ ചീട്ടുകൊട്ടാരങ്ങൾ പണിയുമ്പോൾ വരാനിരിക്കുന്ന മഹാദുരന്തങ്ങളെപ്പറ്റി എന്നേ നമ്മുടെ പരിസ്ഥിതി സ്നേഹികളും എഴുത്തുകാരും ശബ്ദിച്ചു തുടങ്ങിയതാണ്. ഒടുവിൽ ആ മഹാദുരന്തങ്ങൾ നേരിലെത്തിയപ്പോൾ എത്രയെത്ര മനുഷ്യ ജീവനുകളാണ് മണ്ണിലേക്ക് പിടഞ്ഞു താഴുന്നത്. നാടുകൾ ഒന്നാകെ നീങ്ങുന്നു, മലകൾ തുടച്ചു നീക്കപ്പെടുന്നു. മനുഷ്യനുള്ളതെല്ലാം ഈ പ്രകൃതിയിലുണ്ട്. എന്നാൽ അത്യാർത്ഥിക്കുള്ളതില്ല എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമാവുന്നു. മുറിവേറ്റ ഭൂമിയെയും തുളവീണ ആകാശത്തെയും വിഷമൊലിക്കുന്ന പുഴയെയും ക്ഷയിക്കുന്ന മേൽമണ്ണിനെയും നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. ഹരിതഭൂമി എന്ന സങ്കല്പം നമ്മുടെ എല്ലാം ഉള്ളിൽ ഉണ്ടാവണം. മണ്ണിൻ്റെ നനവും നന്മയും അറിയാനും പ്രകൃതിയെ അറിയാനും കാത്തു സൂക്ഷിക്കാനും നാം കടപ്പെട്ടവരാണ്. നന്ദി, നമസ്കാരം. പരിസ്ഥിതി ദിനമായിരുന്നല്ലോ. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇന്ന് GR അനിൽ സാറിൻ്റെ വീട്ടിൽ വെച്ച് ഒരു കുഞ്ഞു ചടങ്ങുണ്ടായിരുന്നു. നമ്മൾ നമ്മളൊരു ചെടിയൊക്കെ നട്ടു, എന്തൊരു കുഞ്ഞു ഫംഗ്ഷൻ.